മാടായിപ്പാറയിലെത്തുന്ന സഞ്ചാരികളുടെ എണ്ണം വർദ്ധിച്ചതോടെ ഇവിടെ അവശേഷിക്കുന്ന മാലിന്യങ്ങളുടെ അളവും വർദ്ധിച്ചു. ഉല്ലസിക്കാനായി ഇവിടെ എത്തുന്നവർ പാലിക്കേണ്ട മര്യാദകൾ പലരും വേണ്ട രീതിയിൽ പാലിക്കാത്തത് ഈ ജൈവവൈവിധ്യ കേന്ദ്രത്തിന്റെ നാശനത്തിന് തന്നെ കാരണമാകും. മാടായിപ്പാറയുടെ മഴക്കാല സൗന്ദര്യം അവർണനീയം തന്നെയാണ്. അതുകൊണ്ട് തന്നെ പച്ചപുതച്ചു നിൽക്കുന്ന ഈ ജൈവവൈവിധ്യ കലവറയെ കണ്ടറിയാനും സൗന്ദര്യം ആസ്വദിക്കാനും ഇവിടെ എത്തുന്ന സഞ്ചാരികളുടെ എണ്ണവും കുറവല്ല. എന്നാൽ ഉല്ലസിക്കാനായി ഇവിടെ എത്തുന്നവർ പാലിക്കേണ്ട ചില മര്യാദകളുണ്ട്. പലരും അത് പാലിക്കുന്നില്ല എന്നതാണ് മാടായിപ്പാറയിൽ കാണുന്ന ഈ കാഴ്ചകൾ. സഞ്ചാരികളുടെ എണ്ണം വർദ്ധിച്ചതോടെ ഇവിടെ അവശേഷിക്കുന്ന മാലിന്യങ്ങളുടെ അളവും വർദ്ധിച്ചു. അലക്ഷ്യമായി വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് കുപ്പികളും ഭക്ഷണാവശിഷ്ടങ്ങളും മാടായിപ്പാറയ്ക്കും ഇവിടെ വസിക്കുന്ന സസ്യജന്തു വൈവിധ്യങ്ങൾക്കും ഭീഷണിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. മാടായിപ്പാറക്ക് കുപ്പി വലിച്ചിടുന്നതുകൊണ്ടില്ല മാലിന്യങ്ങൾ, പലതരത്തിലുള്ള മാലിന്യങ്ങൾ, കാരണം പുഷ്പങ്ങൾക്ക് വിരിയുന്നതിനുള്ള തടസ്സങ്ങൾ, ഇങ്ങനെയുള്ള വേസ്റ്റ് കൊണ്ടുപോയി തട്ടുക, ഇങ്ങനെയുള്ള പല ഔഷധ ചെടികളും മറ്റേ പുഷ്പങ്ങളും ഇതെല്ലാം ഉണ്ടാവുന്ന ഇതെല്ലാം മാലിന്യങ്ങളാവുക, വണ്ടി കൊണ്ടുപോയി തിരിച്ചിട്ട് അത് കാലിപ്പൂട്ടെ കണ്ടം പോലെ ആക്കി വെക്കുക, അതിൻ്റെ വിത്തുകൾ നഷ്ടപ്പെടുക, അന്നേരം ഇതിൻ്റെ പുഷ്പങ്ങൾ ഇല്ലാതിരിക്കുക. ഇപ്പൊ തന്നെ 2 വർഷമായിട്ട് ഇതിന്റെ പുഷ്പങ്ങൾ കുറവാണ്. അപ്പൊ ഇങ്ങനെയുള്ള വിഷമങ്ങൾ ഉണ്ടാകുന്നതുകൊണ്ടാണ് നമ്മൾ കർശനമായിട്ട് ഈ വണ്ടി കയറ്റാൻ പാടില്ല ഇത് പറയുന്ന വെച്ചാൽ ഹൈക്കോടതിന്റെ വിധിയുള്ള ബോർഡ് അവിടെ വെച്ചിട്ടുണ്ട്, ഈ കല്ല് പൊക്കി വെച്ചിട്ടുണ്ട്. ഇതൊന്നും നോക്കാതാണ് ജനങ്ങൾ ഈ പറയുന്ന വണ്ടി കൊണ്ട് തിരിക്കുക, നമ്മൾ വെറുപ്പിന് വയ്യാവുക ജനങ്ങളോട് പറയുമ്പോൾ. വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ സ്ഥലങ്ങൾ ധാരാളമുണ്ടെന്നിരിക്കെ അലക്ഷ്യമായി മാടായിപ്പാറയിലൂടെ വാഹനങ്ങൾ കയറ്റിയിറക്കി ഇവിടെയുള്ള ജൈവ വൈവിധ്യങ്ങളെ നശിപ്പിക്കുകയാണ് ഇവിടെ എത്തുന്നവർ. പുൽമേടിലൂടെ വാഹനങ്ങൾ ഓടിക്കുന്നതും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വലിച്ചെറിയുന്നതിനുമെതിരെ ഹൈക്കോടതിയുടെ ഉത്തരവ് നിലനിൽക്കെയാണ് പലരും പുൽമേടിലൂടെ വാഹനങ്ങൾ പായിക്കുന്നത്. മുൻപും ഇത്തരത്തിൽ പരാതി ഉയർന്നെങ്കിലും യാതൊരു പരിഹാരവും ഉണ്ടായിട്ടില്ല. മഴക്കാലത്ത് പാറയിൽ മുളച്ചു പൊന്തുന്ന അനേകം സസ്യങ്ങളുടെ നിലനിൽപ്പിന് ഇത് ഭീഷണിയായി മാറുകയാണ്. പാറയിൽ കൂടി വാഹനങ്ങൾ തലങ്ങും വിലങ്ങും ഓടിക്കുന്നത് മാടായിപ്പാറയിൽ പ്രധാനമായി കണ്ടുവരുന്ന പക്ഷികളുടെ വംശനാശത്തിനും ഭീഷണിയാകാറുണ്ടെന്ന് പരിസ്ഥിതി ഗവേഷകർ പറയുന്നുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ ഇതിന് പരിഹാരം വേണമെന്നാണ് ഏവരുടെയും ആവശ്യം. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി.